ബിജെപിക്കെതിരെ പോരാടാൻ ആരെയും കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അതുതന്നെയാണ് ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞതും. മുൻ കേന്ദ്രമന്ത്രിയും ഗുജറാത്ത് മുൻ സംസ്ഥാന അധ്യക്ഷനുമായ ഭരത് സിംഗ് സോളങ്കിയുടേതാണ് ഈ പ്രതികരണം. നേതാവിന്റെ പ്രതികരണം സംസ്ഥാനത്ത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ആ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ശങ്കർ സിംഗ് വഘേലയായാലും ഭാരതീയ ട്രൈബൽ പാർട്ടി നേതാവ് ഛോട്ടുഭായ് വാസയായാലും NCP ആയാലും എന്തിന്, ആം ആദ്മി പാർട്ടി ആയാലും അവർ തങ്ങളെ പിന്തുണച്ചാൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. BJP യെ പോലൊരു ഫാസിസ്റ്റ് വർഗീയ പാർട്ടിക്കെതിരെ പോരാടുകയെന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വിലക്കയറ്റം, ഹൂച്ച് ദുരന്തം, മോർബി പാല ദുരന്തം, ഇത്തരം സാഹചര്യങ്ങളിൽ ആരാണ് ജനത്തെ സംരക്ഷിക്കുക എന്നായിരുന്നു നേതാവിന്റെ രൂക്ഷ പ്രതികരണം. അതായത് എന്ത് കളി കളിച്ചും ആരുടെ കാലു പിടിച്ചും BJP ഭരണം അവസാനിപ്പിക്കണം. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. BJP എന്ന പാർട്ടിയുടെ തകർച്ച കോൺഗ്രസ് എത്രത്തോളം ആഗ്രഹിക്കുന്നുവെന്ന് ഇതിലൂടെ വ്യക്തം. ഗുജറാത്തിൽ ആം ആദ്മിയുടെ വരവ് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നത്. സൗരാഷ്ട്ര ഉൾപ്പെടെ കോൺഗ്രസ് കഴിഞ്ഞ തവണ വൻ മുന്നേറ്റം കാഴ്ചവെച്ച പല മണ്ഡലങ്ങളിലും ആം ആദ്മിയുടെ വരവ് പാർട്ടി വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്തുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. ഗ്രാമനഗര മേഖലകളെന്ന് വ്യത്യാസമില്ലാതെ ആം ആദ്മിക്ക് പിന്തുണ കൂടുന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പാർട്ടി നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആം ആദ്മി പിന്തുണ സ്വീകരിക്കുമെന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണവും. ആം ആദ്മി നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. അതേസമയം സംസ്ഥാനത്ത് കോൺഗ്രസിനെയും BJP യെയും കടന്നാക്രമിച്ചുകൊണ്ട് പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. കഴിഞ്ഞ ദിവസം 22 സ്ഥാനാർത്ഥികളെ കൂടി പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ 108 സ്ഥാനാർത്ഥികളെയാണ് ആം ആദ്മി പ്രഖ്യാപിച്ചത്. ഉടൻ തന്നെ തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാവ് ഗോപാൽ ഇറ്റാലിയ വ്യക്തമാക്കിയിരുന്നു. ഗുജറാത്തിൽ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് നേരത്തെ പാർട്ടി പറഞ്ഞതാണ്. 3 വരെയാണ് ജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാനുള്ള സമയം അനുവദിച്ചത്. നവംബർ 4 പ്രഖ്യാപനമുണ്ടാകുമെന്നും നേതൃത്വം പറഞ്ഞു. നേരത്തെ പഞ്ചാബിൽ സമാന രീതിയിലായിരുന്നു ആം ആദ്മി തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. 15 ലക്ഷത്തോളം പേരാണ് അന്ന് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അതേസമയം 2 ഘട്ടമായാണ് ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പ് December 1 രണ്ടാംഘട്ട വോട്ടെടുപ്പ് December 5 നടക്കും. ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനൊപ്പം December 8 തന്നെ ഗുജറാത്തിലും വോട്ടെണ്ണൽ നടക്കും. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 പുറത്തിറക്കും. രണ്ടാം ഘട്ടത്തിലേക്കുള്ള വിജ്ഞാപനം 10 പുറത്തിറക്കും. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ 14 വരെയും രണ്ടാംഘട്ടത്തിൽ 17 വരെയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. November 17 21 നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതികൾ. ആദ്യഘട്ടത്തിൽ ഗുജറാത്തിലെ 89 മണ്ഡലങ്ങളിലും രണ്ടാംഘട്ടത്തിൽ 93 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പും നടക്കും.